ഹായ്, നമ്മളിപ്പോൾ പറയാൻ പോകുന്ന വേൾഡ് കപ്പിൻ്റെ നമ്മുടെ സെഷനിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ പറയുന്ന പ്രീ ക്വാർട്ടറിൽ കടന്നിട്ടുള്ള നമ്മൾ ഒരിക്കലും ജസ്റ്റ് നമ്മൾ ഒരു പ്രവചനത്തിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത ഒരു ടീം, അതാണ് അത്, ആ ഒരു ടീമിനെ കുറിച്ചാണ്. ഫിഫ റാങ്കിങ്ങിൽ 22-ാം സ്ഥാനത്തുള്ള നമ്മുടെ ഒരു ആഫ്രിക്കൻ നാഷണൽ ടീമാണ്. വേറെ ടീമൊന്നുമല്ല, നമ്മുടെ മൊറോക്കോ ആണ്. മൊറോക്കോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിലൊരു മെയിൻ പ്ലെയർ, അതായത് ഇപ്പോൾ PSG കളിക്കുന്ന ഹാക്കിമി, അഷ്റഫ് ഹാക്കിമീനെ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഫേമസ് പ്ലെയർ, അല്ലാതെ പ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ, നിജറി എന്നൊക്കെ പറഞ്ഞ സെവിയയിലും, പിന്നെ അതുപോലെ തന്നെ ബയേൺ മ്യൂണിച്ചിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്, മസറോ എന്ന് പറഞ്ഞിട്ട്, അതുകൂടാതെ ചെൽസിയിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. എന്തായാലും ഹാക്കിമി എന്ന് പറയുന്ന പ്ലെയറിനാണ് ഒട്ടുമിക്ക ലോകത്ത് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ മൊറോക്കോക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ജപ്പാൻ്റെ ഒരു വീഡിയോ ചെയ്തു, ആ ജപ്പാൻ്റെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് മരണ ഗ്രൂപ്പ്, 2022 വേൾഡ് കപ്പ് ഖത്തർ വേൾഡ് കപ്പിലെ മരണ ഗ്രൂപ്പായിട്ടുള്ള സ്പെയിനും ജർമ്മനിയും അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിനോട് തന്നെ തുല്യരായിട്ട് ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടീമെന്ന് പറയുന്നത് മൊറോക്കോ, കാനഡ, പിന്നെ വേൾഡ് ഫിഫ റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്തുള്ള ബെൽജിയം, പിന്നെ 2018 വേൾഡ് കപ്പിലെ റണ്ണറപ്പായ ക്രൊയേഷ്യ, ഇവരിത്രയും പേരും അടങ്ങുന്ന ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് പുറത്ത് വന്നിട്ടുള്ള മൊറോക്കോ. മൊറോക്കോ ഇപ്പോൾ പ്രീ ക്വാർട്ടറിലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ മൊറോക്കോ ഇതിന് മുമ്പത്തെ നമ്മൾ 2018 പെർഫോമൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ 2018 ഒരു മത്സരം പോലും ജയിക്കാനാവാതെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ തിരിച്ച് മടങ്ങേണ്ടി വന്നൊരു ടീമാണ് മൊറോക്കോ. മൊറോക്കോ അന്ന് 2018 മൊറോക്കോയുടെ ഗ്രൂപ്പിൽ കളിച്ച ടീം ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, സ്പെയിൻ, പോർച്ചുഗൽ, അതുപോലെ തന്നെ ഇറാൻ. അന്ന് നമ്മൾ ആ ഗ്രൂപ്പിൽ ശ്രദ്ധിച്ചത് സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരങ്ങളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അന്ന് ശ്രദ്ധിക്കാതെ പോയ ടീമാണ് മൊറോക്കോ. ആ മൊറോക്കോ ആണ് ഇന്ന് 2022 വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയും ബെൽജിയവും അടങ്ങുന്ന ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ഇവരിപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് കയറിയിരിക്കുന്നത്. അവരെ നമ്മൾ അത്രയും രണ്ടാമത് ജപ്പാൻ നമ്മൾ ഡേഞ്ചറസ് ഒരു ടീമാണെന്ന് പറഞ്ഞതിൽ തന്നെ, അതുപോലെ നമ്മൾ കാണുന്ന മറ്റൊരു ടീം മൊറോക്കോ. 1986 ലാസ്റ്റ് മൊറോക്കോ വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുന്നത്. അന്ന് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ വെസ്റ്റ് ജർമ്മനി, അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ജർമ്മനി, വെസ്റ്റ് ജർമ്മനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടീംസാണ് കളിച്ചുകൊണ്ടിരുന്നത്. അന്ന് വെസ്റ്റ് ജർമ്മനിയായിട്ട് കളിച്ച് ഒരു ഗോളിന് തോറ്റ് മടങ്ങേണ്ടി വന്ന ഒരു ടീമാണ് മൊറോക്കോ. അന്ന് തോറ്റിട്ട് ഇന്ന് ഇത്രയും നാളുകൾക്ക് മൊറോക്കോ ഈ വേൾഡ് കപ്പിൽ വലിയ രീതിയിലുള്ള സംഭാവനകളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. 1986 ശേഷം, അതായത് 36 വർഷത്തിന് ശേഷം 2022 ഈ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയും ബെൽജിയവും അടങ്ങുന്ന ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് പ്രീ ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മൊറോക്കോ അത്രയധികം അവർ ഹാർഡ് വർക്ക്, അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഒന്നും പറയാനില്ല, ഈ വേൾഡ് കപ്പ് നമ്മൾ പ്രവചിക്കുന്നതിൽ ഉപരി ഒത്തിരി അട്ടിമറികളും ഒത്തിരി എന്താണ് നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ ടീമുകളുടെ പരാജയങ്ങൾ നമ്മൾ കാണേണ്ടി വന്നിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ്. അപ്പം ഈ വേൾഡ് കപ്പിൽ നമുക്കൊരിക്കലും ഏത് ടീം നമ്മുടെ ഈ ഫിഫ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മുൻ വേൾഡ് കപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരിക്കലും ഒരു ടീമിനെ വിലയിരുത്താൻ സാധിക്കത്തില്ല എന്ന് ഈ 2022 ഖത്തർ വേൾഡ് കപ്പ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. മൊറോക്കോയും ഇതുപോലെ തന്നെ പ്രീ ക്വാർട്ടറും നല്ല രീതിയിൽ കളിച്ച് ഖത്തറിൻ്റെ ക്വാർട്ടർ ഫൈനലും കഴിഞ്ഞ് സെമിയും കഴിഞ്ഞ് ഫൈനലിൽ കളിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു ടീമിൻ്റെ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ വരുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഫുട്ബോൾ ഫാൻസ്, ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഓരോ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഓരോരോ ഫുട്ബോളിൻ്റെ ഓരോ വേൾഡ് കപ്പിൽ നമുക്ക് ഓരോ അറിവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്യുക. ഈ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു രാജ്യത്തിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യങ്ങളെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സെഷൻ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലോ കമൻറ്റ് ചെയ്യുക. ഓക്കെ.